عليكم عليكم السلام. السلام. أعوذ بالله السميع العليم من الشيطان الرجيم. ربي أعوذ بك من همزات الشياطين، فأعوذ بك ربي أن يحضرون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا قمتم إلى الصلاة فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين، وإن كنتم جنبا فاطهروا، وإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم منه. ما يريد الله ليجعل عليكم من حرج ولكن يريد ليطهركم وليتم نعمته عليكم لعلكم تشكرون. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആയത്ത് സൂറത്തുൽ മാഇദ ആറാമത്തെ ആയത്താണ്. ഒരു മുസ്ലിമിൻ്റെ ഒരു ദിവസം എന്നുള്ള പരമ്പരയിൽ ഉദുവിനെ കുറിച്ച് പറയാണ്, ഉദുവിനെ കുറിച്ച് പറയുന്ന ആയത്താണ് അതിൽ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇദാ ഖുംതു മിനസ് സ്വലാത്ത്, നിങ്ങൾ നമസ്കാരത്തിന് ഒരുങ്ങിയാൽ, ഫഅസ്ലു വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങൾ കഴുകുക, വഅയ്ദിയക്കും ഇലൽ മറാഫിഖ്, മുട്ടുവരെ രണ്ട് കൈകളും കഴുകുക, വംസഹു ബിറുഊസിക്കും, തല തടവുകയും ചെയ്യുക, വഅർജുലക്കും ഇലൽ കഅബൈൻ, നെര്യാണി വരെ രണ്ട് കാലുകളും കഴുകുക. ഫഅസ്ലു എന്നിടത്തേക്കാണ് അത്തുഫ് അല്ലേ. അപ്പൊ അതുവരെ അവിടെ വംസഹു ബിറുഊസിക്കും, നിങ്ങളുടെ തലകൾ നിങ്ങൾ തല തടവുക എന്നതാ അതുവരെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി വിശദ തഫ്സീർ പറയാണ്. വഅർജുലക്കും ഇലൽ കഅബൈൻ, നിങ്ങളുടെ കാലുകളെ കാൽ മുട്ടുവരെ കഴുകുക. ഖൗലുഹു വഅർജുലക്കും ഇലൽ കഅബൈൻ, വഅർജുലക്കും ാണ് ഖിറാഅത്ത്. അത് അർജുലക്കും എന്നത് അത്തുഫ് എങ്ങോട്ടാണ്? വംസഹു ബിറുഊസിക്കും എന്നിടത്തേക്കല്ല, വ അർജുലക്കും എന്നത് ഫഅസ്ലു വുജൂഹക്കും എന്നിടത്തേക്കാണ്. അതുകൊണ്ടാണ് വ അർജുലക്കും എന്ന് പറഞ്ഞത്. വംസഹു ബിറുഊസിക്കും വ അർജുലിക്കും എന്നല്ല. വംസഹു ബിറുഊസിക്കും, നിങ്ങൾ തലയിൽ നിന്ന് നിങ്ങൾ തടവുക എന്ന് പറഞ്ഞില്ലേ, അങ്ങോട്ടാണ് അത്തുഫ് എങ്കിൽ വ അർജുലിക്കും എന്നാണ് വരിക. കാരണം ബിർ ഊസിക്കും എന്ന് പറയുമ്പോൾ അർജുനിക്കും എന്നാണ് വരിക. പക്ഷേ ഫഅസ്ലു വുജൂഹക്കും നേരത്തെ പറഞ്ഞില്ലേ, അങ്ങോട്ടാണ് അത്തുഫ് കണക്ഷൻ കേട്ടോ. ഫഅസ്ലു വുജൂഹക്കും, നിങ്ങൾ നിങ്ങളുടെ മുഖം തടവുക. വ അർജുല വൈദ്യക്കും ഇലൽ മറാഫിഖ്, നിങ്ങളുടെ കൈകൾ മുട്ടുവരെ കഴുകുക. പിന്നെ ഇടയിൽ പറഞ്ഞു വംസഹു ബിർ ഊസിക്കും, അത് തർത്തീബാണ് ക്രമം. അതുകൊണ്ട് ആ ക്രമം പിന്നെ തല തടവലായതുകൊണ്ട് അത് ഇടയിൽ പറഞ്ഞു. പിന്നീടാണ് കാല് കഴുകുന്ന വിഷയം പറഞ്ഞിരുന്നത് കേട്ടോ. ഇലൽ കഅബൈൻ, രണ്ട് കാൽമുട്ടുകൾ വരെ. അപ്പൊ ഇത് ഈ ആയത്തെ പ്രകാരം ഈ ക്രമത്തിൽ തന്നെ ഇത് ചെയ്യണമെന്ന് ഉലമാക്കൾ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ എന്തുകൊണ്ട് ഫഅസ്ലു വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ് എന്ന് പറഞ്ഞിട്ട് കഴുകുന്ന അവയവം പിന്നുള്ള കാലാണ് തല തടവലയുന്നത്. എങ്കിലും ആ കാൽ കഴുകുന്ന വിഷയം പറഞ്ഞില്ല. കൈ കഴുകുന്ന കഴിഞ്ഞ ശേഷം കാൽ കഴുകുന്ന ഉടനെ പറയാതെ തല അടവെന്ന് പറഞ്ഞു. അപ്പോൾ അതിനർത്ഥം ഇത് ഈ ക്രമത്തിൽ തൃത്തീപായിട്ട് ചെയ്യണം എന്നാണ്. മനസ്സിലായോ? അതാണ് ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. വഹാദിഹി ഖിറാഅത്തുൻ ളാഹിറത്തുൻ ഫീ വുജൂബിൽ ഗസ്ൽ, ഗസ്ല് നിർബന്ധമാണ് എന്നതിൻ്റെ ഖിറാഅത്ത്. കമാ ഖാലഹു സലഫു ومن ها هنا ذهب من ذهب الى وجوب الترتيب كما هو مذهب الجمهور. ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായ പ്രകാരം തർത്തീബ് ഇവിടെ അത്യാവശ്യമാണ്, ക്രമപ്രകാരം തന്നെ ചെയ്യണം. ഖിലാഫൻ ലി അബി ഹനീഫ ഹൈസു ലം യഷ്തരിത്തി തർത്തീബ് തർത്തീബ. അബു ഹനീഫ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായത്തിൽ തർത്തീബ് ക്രമം വേണം എന്നില്ല. ബൽ
ലൗ അസല ഖദമൈഹി, ഒരാൾ ഇപ്പൊ രണ്ട് കാൽപാദങ്ങൾ കഴുകി, സുമ്മ മസഹ റസഹു, പിന്നെ തല തടവി, വാ അസല യദൈഹി, പിന്നെ രണ്ട് കൈകൾ കഴുകി, സുമ്മ വജ്ഹുഹു, പിന്നെ മുഖം കഴുകി, അജ്സഹു ദാലിക്, എങ്കിലും അത് മതിയാവും എന്നതാണ് അബൂ ഹനീഫ ഇമാം റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായം. പക്ഷേ അത് ഹനഫി മത ഇമാ അബൂ ഹനീഫ ഇമാമിയുടെ ഇമാമിൻ്റെ മാത്രം അഭിപ്രായമാണ്. മറ്റൊരു മദ്ഹബിൽ മറ്റുള്ള മദ്ഹബുകാർ ഭൂരിപക്ഷം അഭിപ്രായം എന്താണ്, ഈ ക്രമത്തിൽ തന്നെ ചെയ്യാമെന്നാണ്. അപ്പോൾ ക്രമത്തിൽ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഹനഫി മദ്ഹബ് പ്രകാരം തെറ്റായി പോകില്ല. അതുകൊണ്ട് ക്രമത്തിൽ ചെയ്യുകയാണ് ഹനഫി മദ്ഹബുകാരും വേണ്ടത്. കൂടുതൽ സൂക്ഷ്മതക്ക് മനസ്സിലായി. വാവ് തർത്തീബിനെ സൂചിപ്പിക്കുന്നില്ല എന്നാണ് അവർ പറയുന്ന ന്യായം കാര്യം. وقد سلك الجمهور في الجواب على ان هذا البحث طرق ومنهم من قال الايه دلت على وجوب غسل وجهه ابتداء عند القيام الى الصلاه لانه مامور به بفاء التعقيب ഇവിടെ നിസ്കാരത്തിലേക്ക് നിന്നാൽ ഇദാ ഖുംതു മിന സ്വാദി ഫ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ എന്നാണ് അർത്ഥം. വഹിയ മുഖത്തദിയത്തിൻ തർത്തീബ്, അപ്പോൾ ഇതിന്റെ തർത്തീബ് അതിന്റെ ക്രമത്തിൽ വരുന്നതാണ്. ആദ്യം നിസ്കാരത്തിലേക്ക് നിന്നാൽ മുഖങ്ങൾ കഴുകുക, മുഖം കഴുകുക എന്ന് പറഞ്ഞു. മുൻകൈ കഴുകൽ അതിൻ്റെ ഒരു സുന്നത്താണ്, ശരിയല്ലേ? കൈ കഴുകുന്നതിൽ മൊത്തം വരും രണ്ടാമത്, മനസ്സിലായില്ലേ? വലം യുഖൽ അഹദുൻ മിനന്നാസ് ഫീ ബി വുജൂബിൽ ഖസ്ലി വജ്ഹി അവ്വലൻ സുമ്മ ലാ യജിബു തർത്തീബ് ബഅദഹു. ഇനി ബൽ ഖായിലു ഇസ്നാൻ അഹദുഹുമ യൂജിബു തർത്തീബ കമ ഹുവ വാഖിഉൻ ഫിൽ ആയ വൽ ആഖർ യഖൂലു ലാ യജിബു തർത്തീബ് മുത്ലഖൻ വൽ ആയ ദല്ലത് അലാ വുജൂബി ഖസ്ലി വജ്ഹി ഇബ്തിദാഅൻ ഫവജബ തർത്തീബ് ഫീമാ ബഅദഹു ബിൽ ഇജ്മാഉ ഹൈഥു ലാ ഫാരിഖ് വമിൻഹും മൻ ഖാല ലാ നുസല്ലിമു അന്നൽ വാവ ലാ തദുല്ലു അലാ തർത്തീബ് ബൽ ഹിയ ദാലത്തുൻ കമാ ഹുവ മദ്ഹബു ത്വാഇഫത്തിൻ മിനൽ നുഹാത്തി വഅഹ്ലിൽ ലുഗത്തി വബഅദുൽ ഫുഖഹാ സുമ്മ ബിതഖ്ദീരി തസ്ലീം കൗനിഹാ ലാ തദുല്ലു അലാ തർത്തീബിൽ ലുഗവിയ്യ ഹിയ ദാലത്തുൻ അലാ തർത്തീബി ശർഅൻ ഫീമാ മിൻ ശഇനി അൻ യുറത്തബ. ഇനി ലുഗവിയായിട്ട് ഇവിടെ തർത്തീബില്ലെങ്കിലും ഭാഷാപരമായിട്ട് വ എന്ന് ഉപയോഗിക്കുമ്പോൾ ഉം എന്ന അർത്ഥമാണ്. സുമ്മ എന്ന് പറയുമ്പോഴേ ഒന്ന് കഴിഞ്ഞ് ഒന്നെന്ന് വരുള്ളൂ. അപ്പം ഭാഷാപരമായ ഇവിടെ തർത്തീബ് ക്രമം പറയുന്നില്ലെങ്കിലും ശർഈയായ തർത്തീബ് ഉണ്ട് എന്നാണ്. കാരണം അത് പിന്നെ തെളിവ് പറയുന്നത് എന്താണ്, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വദ്ദലീലു അലാ ദാലിക അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലമാ ത്വാഫ ബിൽ ബൈത്ത്, കഅബ ത്വാഫ് ചെയ്യുന്ന വിഷയം പറയുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ഖറജ മിൻ ബാബി സഫാ വഹു യത്ലു ഖൗലുഹു തആല ഇന്ന സഫാ വൽ മർവത മിൻ ഷഅഇറില്ലാഹ് അൽ ബഖറ 158-ാമത്തെ ആയത്ത് ثم قال ابدا بما بدا الله به എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതായത് ഇന്ന സഫാ വൽ മർവ എന്നുള്ള ആയത്ത് ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ തവാഫ് ചെയ്തു. തവാഫ് ചെയ്ത സമയത്ത് സഫായിൽ നിന്ന് തുടങ്ങി, സഫാ മർവ സാഴി, അപ്പൊ സഫായിൽ നിന്ന് തുടങ്ങി. കാരണം ഇന്ന സഫാ വൽ മർവ എന്നുള്ളടത്ത് സഫാ മർവ എന്നുള്ളടത്ത് വാവിന്റെ അത്തുഫിന്റെ വാവാണ്, സുമ്മ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും എങ്കിൽ പോലും അവിടെ സഫ എന്നുള്ള അള്ളാഹ് ആണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ അള്ളാഹ് അള്ളാഹ് ഏതുകൊണ്ടാണോ തുടങ്ങി അതുകൊണ്ട് തുടങ്ങുക എന്ന് നബി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇദാ ഖുംതു മിനൽ സ്വലാത്തി എന്ന് പറഞ്ഞു ഫഖ്സിലു വുജൂഹക്കും ആദ്യം പറഞ്ഞു, പിന്നെ വൈദ്യക്കും മിനൽ മറാഫിഖ് എന്ന് പറഞ്ഞു, പിന്നെ വംസഹു ബി വുജൂഹിക്കും എന്ന് പറഞ്ഞു, ബി റുഊസിക്കും എന്ന് പറഞ്ഞു, പിന്നെ വർജുലക്കും ഇലൽ കഅബയിൻ എന്ന് പറഞ്ഞു. അപ്പോൾ അക്രമത്തിൽ തന്നെ വേണമെന്നാണ് ബഹുഭൂരിഭാഗത്തിൻ്റെയും അഭിപ്രായം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണ് വേണ്ടത്. ഇനി അപ്പോൾ ദല്ല അലാ വുജൂബിൽ ബുദാഅത്തി ബിമാ ബദ അല്ലാഹു ബിഹി, അല്ലാഹു തുടങ്ങിയതുകൊണ്ട് തുടങ്ങൽ നിർബന്ധ വുജൂബ് ആണ് എന്നാണ് തർത്തീബ് അത്യാവശ്യമാണെന്ന് പറഞ്ഞ ആളുകൾ പറയുന്നത്, ഉലമാക്കൾ പറയുന്നത്, ഇമാമുമാർ പറയുന്നത്. ഈ അടുത്ത് ആയത്ത് നോക്കാം, സൂറത്തുൽ ബഖറയിൽ 158-ാമത്തെ ആയത്ത്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം بسم الله الرحمن الرحيم إن الصفا والمروة من شغائر الله فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم إن الصفا والمروة നിശ്ചയം സഫായും മർവയും രണ്ട് മലകളാണ് അല്ലേ. ഹാജറ ഉമ്മ ബീവി നമ്മുടെ ഉമ്മ, അറബികളുടെ ഉമ്മ, മനസ്സിലായില്ലേ, ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെ ഉമ്മ. ആ കൊച്ചുകുട്ടിക്ക് ദാഹിച്ച് പരവശനായപ്പോൾ വെള്ളം കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുന്നിൻ്റെ മുകളിൽ നിന്ന് മറ്റേ കുന്നിൻ്റെ മുകളിലേക്കും ആ കുന്നിൻ്റെ മുകളിൽ ഇങ്ങോട്ടും അങ്ങനെ 7 പ്രാവശ്യം ഓടി. അതിനാണ് ഹജിമാർ സ്മരിക്കുന്നത് സഅയിൽ അല്ലേ. ഹജ്ജ് സമയത്ത് നമ്മുടെ സമയത്തൊക്കെ സഅയ്യ ചെയ്യുന്നു, മനസ്സിലായില്ലേ. അപ്പോൾ ഫമൻ
സഫയും മർവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ്. അള്ളാഹു പറയാണ് ഫമൻ ഹജ്ജൽ ബൈത അവി ഉദ്മറ. അപ്പോ ഒരാൾ കഅബ ചെന്ന് ഹജ്ജ് ചെയ്യുകയോ അല്ലെങ്കിൽ ഉംറ ഉത്തമറ ഉംറ ചെയ്യുകയോ ആണെങ്കിൽ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ, അപ്പോൾ അവയിലൂടെ പ്രദക്ഷിണം നടത്തുന്നതിൽ കുറ്റം ഒന്നും ഇല്ല. ഇനി അത് മുമ്പ് തുടർന്നു വന്നിരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് തന്നെ ഈ ഹജ്ജുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ഹജ്ജുണ്ടല്ലോ, മനസ്സിലായില്ലേ? അത് അന്ന് നല്ല നിലയിൽ ഹജ്ജ് നടന്നു വന്നിരുന്നു. പിന്നീട് ക്രമേണ അതിൽ അനാചാരങ്ങളൊക്കെ വന്നു. പിന്നെയാണ് കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. പിന്നെ നബി നബിയാകുന്നു, മനസ്സിലായില്ലേ? 40-ാം വയസ്സിൽ നുബുവത്ത് കിട്ടുന്നു. അപ്പോൾ ആ ഹജ്ജിൽ ഉണ്ടായിരുന്ന അനാചാരങ്ങളൊക്കെ നബി ഇല്ലാതാക്കി, മനസ്സിലായേ? തൗഹീദിൻ്റെ ബേസിൽ അടിസ്ഥാനത്തിലുള്ള യഥാർത്ഥ ഹജ്ജ് നിലനിർത്തി. അപ്പോൾ സഫാ മറവയിൽ ഉള്ള ഈ സഈ ഒക്കെ അത് എന്തായിരുന്നു? അത് മുമ്പ് ചെയ്തിരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല, അത് തുടർന്നോളൂ എന്നർത്ഥം. അപ്പോൾ ഇസ്ലാമിക ശരീഅത്തിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തിൽ പുതുതായി കൊണ്ടുവന്നതല്ല ഹജ്ജ്, നേരത്തെ നിലവിലുണ്ട്, മനസ്സിലായില്ലേ? ഇബ്രാഹിം മില്ലത്തിൽ തന്നെ ഉള്ളതാണ്. ഒമൻ തതവ ഖൈറ ഫഇന്നല്ലാഹ ശാക്കിറുൻ അലീം. ഇനി ആരെങ്കിലും സ്വയം സന്നദ്ധമായിട്ട് സൽക്കർമ്മം തത്തവ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു തീർച്ചയായും കൃതജ്ഞൻ, ഷാക്കിർ ആണ്, അലീം ഇത് അറിയുന്നവനും ആണ് എന്ന് അർത്ഥം. ശരിയല്ലേ? അപ്പോൾ സഫായും മർവായും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരായിരുന്നു ഹജറ ഉമ്മ ബീവി? ഒരു അടിമയായിരുന്നു, മനസ്സിലായില്ലേ? കറുത്ത വർഗത്തിൽപ്പെട്ട അടിമയായിരുന്നു. ആ അടിമക്ക് അള്ളാഹു കൊടുത്തൊരു സ്ഥാനം നോക്കണം, മനസ്സിലായില്ലേ? അപ്പം ഇസ്ലാമിൽ കറുത്തവർക്ക് പ്രത്യേക സ്ഥാനമില്ലായ്മയോ വെളുത്തവർക്ക് കൂടുതൽ സ്ഥാനമൊന്നുമില്ല, മനസ്സിലായില്ലേ? തഖ്‌വ അനുസരിച്ചാണ്. അപ്പോൾ ഹാജറ ബീവിയുടെ തഖ്‌വയാണ് അവിടെ മാനിക്കപ്പെടുന്നത്, മനസ്സിലായില്ലേ? അടുത്ത് ومنهم من قال لما ذكر الله تعالى هذه الصفه في هذه الايه على هذا الترتيب فقطع النظير عن النظير وادخل الممسوح بين المغسولين دل ذلك على اراده الترتيب. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് നമ്മൾ മുഖം കഴുകലും കൈ കഴുകലും ഈ ആയത്തിൽ പറഞ്ഞ ശേഷം കാൽ കഴുകൽ പറയാതെ, കഴുകുന്ന വിഷയമായിട്ട് പോലും അത് അതിൻ്റെ കൂടെ തന്നെ പറയാതെ മസ്ഹുർ റസ് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് കൈ കഴുകൽ, മുഖം കഴുകലും കൈ കഴുകലും കഴിഞ്ഞ ശേഷം ക്രമത്തിൽ തലതടവൽ കഴിഞ്ഞിട്ടാണ് കാൽ കഴുകൽ വേണ്ടത് എന്ന് വ്യക്തമായിട്ടും നിർബന്ധമായിട്ടും അങ്ങനെ തന്നെ വേണമെന്നാണ് ഭൂരിഭാഗവും പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഒമിന്നു മങ്കാൽ ലാഷക്ക അന്ന ഹോക്കത്ത് റവ അബൂദാബൂദ് ആയിരു. ഇനി അത് അടുത്ത് ഇനി അമ്മൽ ഖിറാഅത്തുൽ ഉഖ്റാ അമ്മ ഖിറാഅത്തുൽ ഉഖ്റാ വഹിയ ഖിറാഅത്തു മൻ ഖറാഅ വ അർജുലിക്കും വ അർജുലിക്കും എന്ന് ലാമിന് കസറായിട്ടൊരു ഖിറാഅത്ത് ഉണ്ട്. فقد احتج بها الشيعة في قولهم بوجوب مسح الرجلين. شيعاكൾ ഷിയ ഷിയത്ത് വലി സുന്നി ഷിയ രണ്ട് വിഭാഗങ്ങളാണ് ആഗോളതലത്തിൽ മുസ്ലിങ്ങൾ, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ വരുന്ന മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി ഇങ്ങനെയുള്ള വിഭാഗങ്ങളൊക്കെ യഥാർത്ഥത്തിൽ സുന്നികളാണ്, മനസ്സിലായില്ലേ? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിലെ വീണ്ടും കുറേ സംഘടനകളും ഒക്കെ മാത്രമാണത്, മനസ്സിലായില്ലേ? സംസ്ഥ അങ്ങനെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി അങ്ങനെ പല ബോർഡുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെ. അതൊക്കെ 100 കൂട്ടം സംഘടനകളുണ്ട് ലോകതലത്തിലൊക്കെ, കേരളത്തിൽ തന്നെ കുറേ സംഘടനകളുണ്ട്, മനസ്സിലായില്ലേ? ആഗോളതലത്തിൽ സുന്നി ഷിയ അങ്ങനെ രണ്ട് വിഭാഗങ്ങളുണ്ട്. ഷിയ ഷിയത്ത് എന്നാണ് ശരിക്കും, ഷിയത്ത് അയിന് ഷിയത്ത് ഷിയത്ത് അലി അലിയുടെ കക്ഷി എന്നാണ് അർത്ഥം. അലി റളിയല്ലാഹു അൻഹു അംഗീകരിച്ച കക്ഷികളല്ല അത് അർത്ഥത്തിൽ. അലി റളിയല്ലാഹു കാര്യത്തിൽ അവർ അമിതമായി മഹത്വവൽക്കരിക്കുകയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു ദീനിൽ. അപ്പോൾ അതാണ് ഷിയത്ത് അലി എന്ന് പറയുന്നത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മുആവിയയുടെ കക്ഷിയോ അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹു മാത്രം കക്ഷിയോ അല്ല, മൊത്തത്തിൽ സഹാബാക്കൾ അംഗീകരിക്കുന്നവരാണ് ആര്? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അതാണ് സുന്നികൾ എന്ന് പൊതുവെ അറിയപ്പെടുന്നത്, മനസ്സിലെ? അപ്പോൾ മസ്ഹുർ റിജലൈൻ രണ്ട് കാലുകൾ തടവുന്നതിന് തെളിവായിട്ട് ഈ ഖിറാഅത്ത് ചൂണ്ടിക്കാണിക്കുന്നു ഷിയാക്കൾ. കാരണം വംസഹു ബി റുഊസിക്കും ബിനു അർജുലിക്കും ഇലൽ കഅബയിൻ എന്നാകുമ്പോൾ അർത്ഥം എന്താവും? നിങ്ങളുടെ തല തടവുകളെയും തലകൾ തടയുകയും പിന്നെ നിങ്ങളുടെ രണ്ട് കാലുകൾ മുട്ടും കാൽ വരെ കഴുകുകയും തടവുകയും ചെയ്യുക എന്നാവും. ബി അങ്ങോട്ട് അത്ത് വാക്കിയാൽ തല തടവുന്നോടത്തേക്ക് കണക്ഷൻ ആക്കിയാൽ, മനസ്സിലായേ? പക്ഷേ അർജുലിക്കും എന്നുള്ളത് ഒരു മഷ്ഹൂറായിട്ടുള്ള ഖിറാഅത്ത് അല്ല. ഇനി മസ്ഹ് സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ചില
റിപ്പോർട്ടുകൾ സലഫുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഭാഗം. അത് നമുക്ക് വിശദമായിട്ട് ഇനി നോക്കാം. ഇനി കേൾക്കാം. പക്ഷെ അത് എങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇനി പക്കാല ഇബ്നു ജറീർ, ഇബ്നു ജറീർ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത് രേഖപ്പെടുത്തുന്നു. അതിൽ ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം. അന്നൽ ഹജ്ജാജ് ഖതബന ബില്ലാഹ് വാസ് വനഹന മാഹു ഫദകറ തഹൂറ ഫഖാല യഗ്സലു വുജൂഹക്കും വഅയ്ദിയക്കും വംസഹു ബിറുഊസിക്കും വഅർജുലക്കും വഅന്നഹു ലൈസ ഷൈഉൻ മിന ബനി ആദമ അഖറബ മിൻ ഖബസിഹി മിൻ ഖദമൈഹി ഫഗ്സലു ബുതൂനഹുമാ വളുഹൂറഹുമാ അറാഖൈബഹുമാ ഖാല അലസ് സദഖല്ലാഹു കദബൽ ഹജ്ജാജ്. ഹജ്ജാജ് എന്ന ആൾ പറയാണ് അദ്ദേഹം കൊടുത്ത നിർദ്ദേശം ജനങ്ങൾക്ക്, എന്ത്, നിങ്ങൾ മുഖങ്ങൾ കഴുകണം, കൈകൾ കഴുകണം, തല തറവണം, കാലുകൾ കഴുകണം, കാല് നല്ല ഉരച്ച് കഴുകണം. കാരണം കാലിന്മേൽ പാദത്തിൽ കൂടുതൽ ചളി ഒക്കെ പുരളാൻ സാധ്യതയുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളും പുറമൊക്കെ ശരിക്ക് ഉരച്ച് കഴുകണം എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ഉണ്ട്. ഇനി ഇനി അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്ത്, അൻ അനസിൻ قال نزل القران بالمسح والسنه الغسل وهذا ايضا اسناد صحيح അതായത് ഇസ്നാദ് സ്വഹീഹ് ആയിട്ടുള്ള സനദ് പരമ്പര സ്വഹീഹ് ആയിട്ടുള്ള ഒരു ഹദീസ് ആണ് ഇത്. അതായത് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്ത്, ഖുർആനിൽ മസ്ഹ് ആണ് ഉള്ളത്, അല്ല കാല് തടവൽ ആണ് ഉള്ളത് എന്നർത്ഥം. അതായത് വർജുലിക്കും എന്ന ഖിറാഅത്ത് പ്രകാരം, അതിന് ഖിറാഅത്ത് ഉണ്ട്. വസ്സുന്നത്തു അൽ ഗസ്ൽ, എന്നാൽ നബി ശരി എന്താണ്, കാൽ കഴുകൽ ആണ്. അപ്പോൾ അത് പ്രകാരമാണ് കാൽ കഴുകുന്നത് എന്നർത്ഥം. വേറെ റിപ്പോർട്ടിൽ ഇബ്നു അബ്ബാസ് എന്നവരിൽ നിന്നുള്ള റിപ്പോർട്ടായിട്ട് ഇബ്നു ജറീർ രേഖപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടുണ്ട്. ഖാല അൽ വുദു ഗസ്ലതാൻ വമസ്ഹതാൻ. വുദു രണ്ട് കഴുകലും രണ്ട് തടവലുമാണ്. രണ്ട് കഴുകൽ എന്ന് പറഞ്ഞാൽ മുഖവും കൈകളും, രണ്ട് തടവൽ എന്ന് പറഞ്ഞാൽ കാലും തലയും കാലും. ശരിയല്ലേ? ഇനി മനസ്സിലാവും, ഇത് അടുത്ത് പറയുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ ഇതുപോലെ നിരവധി അസറുകൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അസറുകൾ എന്ന് പറഞ്ഞാൽ ഈ അസറുകളൊക്കെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ടുള്ള ഹദീസുകളല്ല. അസറുകൾ എന്ന് പറഞ്ഞാൽ സഹാബാക്കളിൽ നിന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ്. നബിയിൽ നിന്നുള്ളതല്ലാതെ സഹാബാക്കളിൽ നിന്ന് സഹാബാക്കൾ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. അതിന് ഹദീസിൻ്റെ അത്ര പ്രാമാണികത ഉണ്ടാവുകയില്ല. ശരിയല്ലേ? ഇനി ഷാബി എന്നുള്ളവരിൽ നിന്നുള്ള റിപ്പോർട്ട് ഇതാ. نزل جبريل بالمسح ثم قال شعبي الا ترى ان التيمم ايمسح ما كان غسلا ويغلقيا ما كان مسحا. ജിബ്രീൽ മസ്ഹുമായിട്ടാണ് ഇറങ്ങിയത് നിങ്ങൾക്കറിയില്ലേ? എന്നാൽ ജിബ്രീൽ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഇറങ്ങിയത് മസ്ഹ് കാൽ തടവലാണെന്ന് അറിയില്ലേ എന്നർത്ഥം. അത്തയമ്മും അല തറ നിങ്ങൾക്കറിയില്ല അന്ന തയമ്മം യംസഹ മാക്കാൻ അഗസല മുമ്പ് കഴുകുന്നത് തടവുന്ന ഇതാണെന്ത് തയമ്മും എന്ന് പറഞ്ഞാൽ മുഖവും കൈകളും തടവലാണല്ലോ തയമ്മത്തിൽ. അപ്പോൾ കഴുകുന്നത് തടവലാണ് തയമ്മം. അതേപോലെ മാക്കാന മസ്ഹ തടവുന്നത് ഒഴിവാക്കലും, തടവുന്നത് ഏതാണ് അവർ പറയുന്നത്, ആ വീക്ഷണപ്രകാരം പറയുന്നത് തലയും കാലും. അപ്പോൾ അത് ഒഴിവാക്കുക, തയമ്മത്തിൽ അതില്ലല്ലോ, തടയുന്നില്ല, തടവുന്നില്ല. ഇനി ഇനി ഒരു റിപ്പോർട്ടിൽ ഇന്ന ജിബ്രീൽ നസല ബിഗസ്ൽ റിജൈൻ റിജൈൻ കാൽ തടവുന്നതാണോ ജിബ്രീൽ അവതരിപ്പിച്ചത് എന്ന് ഒരാൾ ചോദിച്ചപ്പോൾ ഫഖാല അത് ആമിർ ഇസ്മായിൽ എന്നിവരുടെ റിപ്പോർട്ടാണ്. അപ്പോൾ നസല ജിബ്രീൽ ബിൽ മസ്ഹ് എന്ന് പറഞ്ഞു, ജിബ്രീൽ കാൽ തടവൽ ആണ് അവതരിപ്പിച്ചത് എന്ന് പറയുന്നത്. ഇനി പക്ഷേ ഈ ആസറുകൾ, ഈ അസറുകളൊക്കെ ഗരീബായിട്ടുള്ള അസറുകളാണ്. താനും അത് ഗരീബ് ആയതാണ്, വളരെ അപൂർവമായതാണ്, അത്ര ആധികാരികത ഇല്ലാത്തതാണ്. ഇതെല്ലാം പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഇത് നമുക്ക് പിന്നെ മസ്ഹുർ റജില് ഈ കാൽ തടവുന്നതിന് തെളിവല്ലെന്ന് വ്യക്തമായി മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇനി വേറെ ഒരു നിരീക്ഷണമുണ്ട്. ഈ അസറുകളൊക്കെ പരാമർശിച്ച ശേഷം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തുറന്ന് പറയുകയാണ്, ഈ അസറുകളെല്ലാം ഗരീബാണ് എന്ന്. ഇനി ഈ അസറുകൾ ശരിയാണെങ്കിൽ, ഗരീബാണെങ്കിൽ, ഇനി അഥവാ ശരിയാണെങ്കിൽ തന്നെ അവിടെ കാലുകൾ തടവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാലുകൾ ലഘുവായി കഴുകുക എന്നാണ്, ഖഫീഫായിട്ട് കഴുകുക എന്നാണ്. വലാക്കിന്നൽ മുറാദ ബിദാലിക അൽ ഗസ്ലുൽ ഖഫീഫു,
ഖഫീഫായിട്ട് ലഘുവായിട്ട് കഴുകുക എന്നാണ് ഉദ്ദേശം. കമാ വറദത് ബിഹി അസുന്ന, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട്. വാലാ കുല്യതക്കെതിരും ഫൽ വാജിബു ഗസ്ലുർ റിജലൈൻ ഫർദ, ഫർദായിട്ടും കാലുകൾ രണ്ടും കഴുകേണ്ടതുണ്ട്. ലാബുദ്ദ മിൻഹു ലിൽ ആയത്തി വൽ അഹാദീസ് അല്ലതി സനൂരിദുഹ, ഇനി നമ്മളിത് സംബന്ധിച്ച് കൂടുതൽ ഹദീസുകളും ആയത്തുകളും പറയുന്നുണ്ട്. അപ്പോൾ അത് കാരണം എന്താണ് കൂടുതൽ ആധികാരികമായിട്ടുള്ള ഹദീസുകൾ എന്താണ്, ഇത് കാലുകൾ കഴുകണം എന്ന് തന്നെയാണ്. ഈ തടവണം എന്നുള്ള റിപ്പോർട്ട് അസറുകൾ ശരിയാണെങ്കിൽ, തടവുക എന്നുള്ള റിപ്പോർട്ട് ശരിയാണെങ്കിൽ, അതിൻ്റെ ഉദ്ദേശം അവിടെ ലഘുവായി കഴുകുക എന്ന അർത്ഥത്തിലാണെന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാം. ഇനി ഇമാം ബൈഹഖി രേഖപ്പെടുത്തുന്ന ഒരു അസറ്, അതിൽ അലി റളിയല്ലാഹു ഒരിക്കൽ ളുഹുർ നിസ്കരിച്ചു, പിന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി ആയി ബന്ധപ്പെട്ട് കൂഫയിൽ പോയി. ആ സംസ്കാരത്തിൻ്റെ സമയമായി ഒരു കൂജയിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്നു, അതിൽ നിന്ന് ഒരു കൈക്കൊണ്ട് വെള്ളം എടുത്തിട്ട് അലി റളിയല്ലാഹു മുഖവും രണ്ട് കൈകളും തലയും രണ്ട് കാലുകളും തടവി. എണീറ്റ ശേഷം അവശേഷിക്കുന്ന ഉദു വെള്ളത്തിൽ നിന്ന് കുറച്ച് കുടിച്ചു, ഉദുവിൻ്റെ അവശേഷിക്കുന്ന വെള്ളത്തിൽ കുറച്ച് കുടിക്കാൻ സുന്നത്തുണ്ട്. അങ്ങനെ അലി റളിയല്ലാഹു തുറന്നു പറഞ്ഞു, ജനങ്ങളിൽ നിന്ന് ജനങ്ങൾ നിന്ന് വെള്ളം കുടിക്കുന്നത് വെറുക്കുന്നു, എന്നാൽ ഞാൻ ചെയ്തതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നബി നിന്ന് വെള്ളം കുടിച്ചിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ അത് ഹറാമല്ല എന്ന് സൂചിപ്പിക്കുന്നതായിരിക്കാം ഒരു പക്ഷേ ഇത്, എങ്കിലും നിന്ന് വെള്ളം കുടിക്കുന്നത് എന്തല്ല, സുന്നത്ത് അല്ല, അത് കറാഹത്തായിട്ടാണ് പറയുന്നത്. അലി റളിയല്ലാഹു അൻഹു തുറന്നു പറഞ്ഞു, ഇതാണ് വുദു മുറിയാത്തവൻ്റെ വുദു. അപ്പോൾ ഇവിടെ അലി റളിയല്ലാഹു അൻഹു വുദു എടുത്ത് വുദു ഉണ്ടായിരിക്കുകയാണ്, അപ്പോൾ അവിടെ തടവിക്കാണും, മനസ്സിലായില്ലേ. അപ്പോൾ വുദു ഉണ്ടായിരിക്കെ വുദു എടുത്തപ്പം അങ്ങനെ ലഘുവായിട്ട് വുദു എടുത്തു എന്നർത്ഥം, മനസ്സിലായില്ലേ. അപ്പോൾ ഈ അവിടെ എന്താണ് തടവുക എന്നാണ് പ്രയോഗമെങ്കിലും യഥാർത്ഥത്തിൽ ലഘുവായ കഴുകലായിരിക്കണം എന്നാണ്, വെള്ളം കൊണ്ടുവന്നിട്ടാണ് ചെയ്തു എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ. ഇനി ഹുഫ തടവുന്നത് പോലെ രണ്ട് കാലുകളും തടവുന്നതാണ് നിർബന്ധം മുജൂബ് എന്ന് വീക്ഷണമാണ് ഷിയാക്കൾക്കുള്ളത്. ഹുഫ ധരിച്ചിട്ട് കാലുറ വെള്ളം കയറാത്ത പിന്നെ കാലുറയാണ് എന്ത് ഹുഫ എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ. ആ ഹുഫ തടവുന്നത് പിന്നെ ഉള്ള അവസ്ഥയിൽ ഹുഫ ധരിച്ചാൽ പിന്നെ ഹുഫമേൽ തടവിയാൽ മതി, അത് തടവിയാൽ മതി അങ്ങനെയാണെങ്കിൽ, മനസ്സിലായില്ലേ. അപ്പോൾ അതുപോലെ ഹുഫ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തടവാം എന്നതാണ് ഷിയാക്കളുടെ വീക്ഷണം, മനസ്സിലായില്ലേ. അത് അവർ വഴിപിഴച്ചവരും വഴി പിഴപ്പിക്കുന്നവരുമാണ് എന്നാണ് പിന്നെ ഇബ്നു ഇതിൽ തഫ്സീറിൽ പറയുന്നത്, മനസ്സിലായില്ലേ. ഇനി ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ കാലുകൾ കഴുകുന്നതും ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാലുകൾ തടവുന്നതും വുജൂബാണെന്നുള്ള അഭിപ്രായം അതും ഉദ്ധരിക്കുന്നവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ കാലുകൾ കഴുകുന്നത് സുന്നത്താണെന്നും വുജൂ പിന്നെ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർജ്വലിക്കുന്നതാണെങ്കിൽ തടവുക എന്നാണല്ലോ അർത്ഥം വരിക. അത് കാലുകൾ തടവൽ ഫർദാണെന്നും അഭിപ്രായപ്പെട്ടവരുണ്ട്. അതും തെറ്റാണ് എന്നാണ്, അത് അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അത് ഇമാം ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല എന്ന് പറഞ്ഞത് വിശദീകരിക്കുന്നുണ്ട്. അതായത് കാലുകൾ ഭൂമിയിലെ മണ്ണും പടിയുമായി കൂടുതൽ ബന്ധപ്പെടുന്നതാണ്. അപ്പോൾ അവിടെ ഉരച്ച് കഴുകണം എന്ന അർത്ഥത്തിലാണ് മസ്ഹ് എന്ന വാക്ക് ഇമാം ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഇമാം ഇബ്നു കസീറെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. കാരണം മറ്റു ഭാഗങ്ങൾ കഴുകും പോലെയല്ല, മറ്റു ഭാഗങ്ങൾ ജസ്റ്റ് കഴുകിയാൽ മതി, മനസ്സിലായില്ലേ. കാലിൽ കൂടുതൽ ചെളിയും എന്നൊക്കെ പുരളാൻ സാധ്യതയുണ്ട്. അപ്പം മസ്ഹ എന്ന വാക്ക് ഉപയോഗിച്ചു. അവിടെ ഉദ്ദേശിക്കുന്നത് ദൽക്ക് ആണ് എന്നാണ്. ദൽക്ക് എന്ന് പറഞ്ഞാൽ ഉരച്ച് കഴുകുക, തടവുക എന്നുള്ള ഒരു ഉദ്ദേശിച്ചത് മസ്ഹ എന്ന ദൽക്ക് എന്ന ഉദ്ദേശത്തിൽ മസ്ഹ എന്ന് ഉപയോഗിച്ചതാണ് എന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്ന വിശദീകരണം ഇതിന്. അതായത് എന്താണ് ഹഫ്ലൻ അൽ മസ്ഹ് വഹു അദ്ദൽക് വൻ നസ്ബൻ അൽ അൽവസ്ൽ ഫഔജബഹുമ അഖദൻ ബിൽ ജംഇ ബൈന ഹാദിഹി വഹാദിഹി. ഇത്ര മതി ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.